ഈ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ കർത്തൃസന്നിധിയിൽ ആത്മമാരിയുടെ 23-ാമത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യവും പരിശുദ്ധവുമായ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ ഓർപ്പിക്കുന്നു. നിങ്ങളോടൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിൻ്റെ വിളംബരവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ഇങ്ങനൊരവസരം കർത്താവ് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇതിനവസരമൊരുക്കിയ ബഹുമാന്യരായ പവർവിഷൻ ടി വിയുടെ മുൻനിര പ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും ഈ പ്രഥമ സമയത്ത് ഓർപ്പിക്കുന്നു. ഇന്ന് പകലിൽ വളരെ ആത്മനിയോഗത്തോടെ ഈ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ മധ്യസ്ഥ പ്രാർത്ഥനകളിലും മറ്റും ആത്മാവിൻ്റെ നിയോഗത്തോടെ സഹകരിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, അനുഗ്രഹീത ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവ് ധാരാളം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഈ മാസം ആത്മമാരി എന്ന തലക്കെട്ടോടുകൂടെ സ്തോത്രം വളരെ ആത്മാവിൻ്റെ നിയോഗത്തോടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരുടെ ആമേൻ വചന ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പവർവിഷൻ ടി വിയിലൂടെ ആമേൻ ഈ ആത്മീക ശുശ്രൂഷകളെ നോക്കിക്കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേൻ നിങ്ങളുടെ ആത്മതലങ്ങളെയും എല്ലാം ദൈവം ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാരംഭ സമയത്ത് ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാൻ വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽ ആമേൻ പ്രാർത്ഥനയോടെ കർത്തൃപാദപീഠത്തിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട് സംസാരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ആമേൻ ബോധ്യപ്പെടുത്തി തന്ന ചില ദിവസങ്ങളായി കർത്താവിൻ്റെ പാദപീഠത്തിൽ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആമേൻ 2 ശമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശമുവേലിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ് നമ്മളൊരുമിച്ച് ധ്യാനിക്കുന്നത്. വേദപുസ്തകങ്ങൾ കയ്യിലുള്ള പ്രിയപ്പെട്ടവർ ദയവായി പുസ്തകങ്ങൾ എടുക്കുകയും ആമേൻ ആ വാക്യമൊന്ന് ശ്രദ്ധിക്കുവാനും ഞാൻ നിങ്ങളെ പ്രത്യേകം ആമേൻ ഉത്സാഹിപ്പിക്കുന്നു. ശമുവേലിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, ആ വാക്യം ഞാൻ ഇവിടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? യുദ്ധായുധങ്ങൾ നശിച്ചു പോയല്ലോ. ഈ വാക്യമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് തന്നിട്ടുള്ളത്. ശമുവേലിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ, ദാവീദ് ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും കുറിച്ച് പാടിയ വിലാപ ഗീതമാണ് ധനുർഗീതമെന്നൊക്കെ അറിയപ്പെടുന്ന ഈ പാട്ട്. 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ ഏതാണ്ട് 27 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ പാട്ട് ആമേൻ ഈ വിലാപ ഗാനം ദാവീദ് പാടിയിട്ടുള്ളത്. ഈ പാട്ടിനകത്ത് 3 പ്രാവശ്യമാണ് ദാവീദ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ടിനകത്ത് 19-ാമത്തെ വാക്യവും 25-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യത്തിലും ഇതേ ചോദ്യം തന്നെ ദാവീദ് ആവർത്തിക്കുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ ദാവീദ് ചോദിക്കുന്നു, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? 25-ാമത്തെ വാക്യത്തിൽ അതേ ചോദ്യം തന്നെ താൻ ആവർത്തിക്കുകയാണ്, യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയത് എങ്ങനെ എന്ന് താൻ പിന്നെയും ചോദിക്കുകയാണ്. 27-ാമത്തെ വാക്യത്തിൽ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ഈ 3 വാക്യങ്ങളിലും
ചോദ്യങ്ങൾ ദാവീദ് ആവർത്തിക്കുമ്പോൾ 27-ാമത്തെ വാക്യം അല്ലെങ്കിൽ 3-ാമത്തെ പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് തനിക്കൊരു മറുപടി ലഭിച്ചത്. 3-ാമത്തെ പ്രാവശ്യം ദാവീദ് ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ തനിക്ക് ലഭിച്ച മറുപടി, ആമൻ വീരന്മാർ പട്ടുപോയത് എങ്ങനെയെന്ന് താൻ ചോദിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആമേൻ ഒരു മറുപടിയായി വെളിപ്പെട്ടു വരികയാണ്. ആ ഉത്തരം ഇങ്ങനെയാണ്: യുദ്ധായുധങ്ങൾ നശിച്ചു പോയല്ലോ. വീരന്മാർ പട്ടുപോകാൻ കാരണം യുദ്ധം ചെയ്യേണ്ടതിന് യുദ്ധത്തിൽ നിൽക്കുന്നവരുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാതെയായി, അത് നശിച്ചുപോയി. ആമേൻ. ആയുധങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ വീരന്മാർ പട്ടുപോയത് എന്ന് ആമേൻ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശമുവേലിൻ്റെ 2-ാം പുസ്തകം 1-ാമത്തെ അധ്യായം നാം പഠിച്ചു വരുമ്പോൾ, ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് നടന്ന 2 വ്യക്തികളുടെ മരണം ദാവീദിന് താങ്ങുന്നതിനപ്പുറമായിരുന്നു. പ്രത്യേകിച്ച് യോനാഥാൻ്റെ മരണം തനിക്ക് സഹിച്ചില്ല. അതൊരു ഭയങ്കര വേദന ഉളവാക്കി ദാവീദിന്. ആ വേദന ഉളവാക്കപ്പെട്ട ആമേൻ ആ അന്തരീക്ഷത്തിൽ തൻ്റെ അടുക്കലെ കോടി വരുന്ന ഒരു അമാലേക്കനെ നമുക്ക് ആ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. അവൻ ഓടി വന്നിട്ട് ദാവീദിനോട് പറയുന്ന ആമേൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശൗലിനെ ആമേൻ കൊന്ന കാര്യമാണ് ഈ അമാലേക്കൻ ദാവീദിനോട് പറയുന്നത്. ദാവീദ് അമാലേക്കനോട് ചോദിച്ച ഒരു ചോദ്യം, ദൈവത്തിൻ്റെ അഭിഷക്തൻ്റെ നേർക്ക് നിന്റെ കരമുയർത്തിയപ്പോൾ നിനക്ക് ഭയം തോന്നിയില്ലയോ എന്നൊരു ചോദ്യം ദാവീദ് ചോദിക്കുന്നുണ്ട്. എന്നിട്ടൊരു ബാല്യക്കാരനെ വിളിച്ചിട്ട് ആ ബാല്യക്കാരനെ കൊണ്ട് ആ അമാലേക്കനെ ആമേൻ കൊന്നുകളയുന്നതായിട്ട് നമുക്ക് ആ ഭാഗം വായിച്ചാൽ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഈ മരണങ്ങൾ തനിക്കൊത്തിരി അധികം വേദന ഉളവാക്കിയതാണ് ആ ആമേൻ മരണ സ്തോത്രം വിഷയമെന്ന് പറയുന്നത്. ആ കേൾവി തന്നെ ഒത്തിരി അധികം ഭാരപ്പെടുത്തി. മരണമൊരു വേദനാജനകമാണ്. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേദന ഉളവാകാറുണ്ട്. ഇത് ദാവീദിന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു ഈ മരണം. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ദാവീദ് ആമീൻ 17-ാമത്തെ വാക്യം മുതൽ അവരെ ഓർത്തിട്ട്, മരിച്ചുപോയ ആമീൻ ശൗലിനെ ഓർത്ത്, യോനാഥാനെ ഓർത്ത് താൻ ഈ ആമീൻ ധനുർഗീതം പാടുകയാണ്, വിലാപഗാനം താൻ അവിടെ ആലപിക്കുകയാണ്. ഈ 17-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഈ പാട്ട് താൻ പാടിയെന്ന് മാത്രമല്ല, 18-ാമത്തെ വാക്യത്തിൽ ആമീൻ ദാവീദ് പറയുന്നുണ്ട്, ഈ പാട്ട് ആമീൻ ഇസ്രായേലിലുള്ള എല്ലാവരെയും പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ ദാവീദ് കൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കണം എന്ന് ദാവീദ് പറയുമ്പോൾ, യഹൂദ മക്കളുടെ ചോദ്യം, ഈ ധനുർഗീതം എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഞങ്ങൾക്കിതൊന്ന് നോക്കിപ്പാടാൻ, ഞങ്ങൾക്കിതൊന്ന് സ്തോത്രം പഠിക്കാൻ, ഇതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ആമേൻ ദാവീദിനോട് തിരിച്ചു ചോദിച്ചൊരു മറുപടിയാണ് 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു, ശൂരന്മാരുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശൂരന്മാരുടെ പുസ്തകത്തിൽ ഈ പാട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യഹൂദ മക്കളെല്ലാം ഈ പാട്ട് പാടി പഠിക്കണം എന്ന് ദാവീദ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശൂരന്മാരുടെ പുസ്തകം ഇങ്ങോട്ട് മറിച്ചു വരുമ്പോൾ, ദാവീദ് പാടിയ വിലാപഗാനം കണ്ടുപിടിക്കാൻ ഇവര് ഈ പുസ്തകം ഇങ്ങനെ മറിച്ചു വരുമ്പോൾ, അതിനകത്ത് ശൂരന്മാരുടെ പുസ്തകത്തിൽ ഈ പാട്ട് മാത്രമല്ല, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന് സ്തോത്രം 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശൂരന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം ഇങ്ങനെയാണ്: ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി
ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത പദം എഴുതിയിരിക്കുന്നു, ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശൂരന്മാരുടെ പുസ്തകം ഇങ്ങനെ മറിച്ച് യഹൂദ മക്കൾ നോക്കിയത് ദാവീദിൻ്റെ വിലാപഗാനം അത് പഠിക്കുവാനും പാടുവാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ വിലാപഗാനം അവനെ കണ്ടുപിടിക്കുവാൻ അവർ തത്രപ്പെട്ടപ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, യോശുവയുടെ കാലത്ത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത ഒരു മഹാത്ഭുതം. ആമേൻ. ആ 14-ാമത്തെ വാക്യം ഞാൻ ധ്യാനിച്ചു പഠിച്ചപ്പോൾ യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപുമുണ്ടായിട്ടില്ല. യഹോവ തന്നെ ആയിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. ഇന്ന് പകൽ അവൻ വചനം കേൾക്കാൻ വളരെ ഒരുക്കത്തോടെ കർത്തൃസന്നിധിയിൽ വന്നിരിക്കുന്ന അവൻ ദൈവജനത്തിൻ്റെ മുൻപിൽ അവൻ പരിശുദ്ധാത്മാവ് അവൻ വിളിച്ചറിയിക്കുന്നൊരു വചന വെളിപ്പാട്. ഈ ദിവസങ്ങളിൽ നാം നേരിടുന്ന ചില പ്രശ്നങ്ങൾ, നാം നേരിടുന്ന ചില യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളെ യഹോവ ഏറ്റെടുക്കുവാൻ പോകുകയാണ്. ദൈവം ആ യുദ്ധങ്ങളെ ഏറ്റെടുക്കാൻ പോകുകയാണ്. അവൻ യോശുവയുടെ കാലത്തിന് ശേഷം, അതിന് മുൻപോ അതിന് പിൻപോ, ദൈവത്തിന് സ്തോത്രം, സൂര്യൻ നിൽക്കുകയോ ചന്ദ്രൻ നിശ്ചലമാകുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എന്നെ കേൾക്കുന്നവരോട് ഞാനൊരു ദൈവശബ്ദം പറയാം. ആമേൻ. സൂര്യൻ ആമേൻ ചന്ദ്രനും യോശുവയെ അനുസരിച്ചതുപോലെ ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഒരുപക്ഷെ സൂര്യൻ നിന്നെന്ന് വന്നില്ല, ചന്ദ്രൻ നിശ്ചലമായെന്ന് വന്നില്ല. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, ആമേ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചില കാര്യങ്ങളെയും വ്യവഹാരങ്ങളെയും ഈ ദിവസങ്ങളിൽ നടത്തും എന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് അടിവരച്ച് ആത്മാവിൽ ഇടപെടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ മുൻപോ പിൻപോ നടക്കാത്തത് യോശുവയുടെ കാലത്ത് വെളിപ്പെട്ടെങ്കിൽ അവൻ ഇന്ന് വരെ നടന്നിട്ടില്ലാത്തത്, ഇനിയും ആരുടെയും കാലത്ത് നടക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും എന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മോശ ചെങ്കടലിനെ വിഭാഗിച്ച ആ ഭാഗം പഠിക്കുമ്പോൾ ആമേൻ അന്ന് രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ കാറ്റടിച്ചു. ആമേൻ ദൈവത്തിൻ്റെ കാറ്റടിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, മോശയ്ക്ക് മുൻപോ മോശയ്ക്ക് പിൻപോ ഇന്ന് വരെ ആരും ചെയ്യാത്തത് മോശയെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയാണ്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ ഭയപ്പെട്ട ഭാരത്തോട് തലകുനിച്ചിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽ നിന്റെ യുദ്ധം ദൈവം ഏറ്റെടുക്കാൻ പോകുകയാണ്. നിന്റെ തലമുറയുടെ വിഷയം ദൈവം ഏറ്റെടുക്കാൻ പോകുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് വരെ നടക്കാത്തത് നിന്റെ വീടിനകത്ത് എൻ്റെ ദൈവത്താൽ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതുവരെ നടക്കാത്തത് ദൈവം ചെയ്യുന്ന പകലാണ് ആമേൻ ജൂലൈ മാസം 23-ാം തീയതി എന്ന് പരിശുദ്ധാത്മാവ് ആലോചനകൾ കൈമാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ശൂരന്മാരുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ ആമേൻ പാട്ടുകൾ മാത്രമല്ല, ആമേൻ നിരവധിയധികം അത്ഭുതങ്ങൾ ആമേൻ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഞാൻ വേഗം മുൻപോട്ട് പോകുകയാണ്. അപ്പോൾ ശൂരന്മാരുടെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാട്ട് യഹൂദ മക്കളെല്ലാവരും പഠിക്കണം. ഈ പാട്ടൊരു സാധാരണ പാട്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഈ പാട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ആമേ പദമാണ് യുദ്ധായുധങ്ങളെക്കുറിച്ച്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ദൈവത്തിന് സ്തോത്രം, ചില ആയുധങ്ങളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലത്തെ
മെസ്സേജ് അവസാനിക്കുന്നതിന് മുൻപ് ദൈവം ചിലരുടെ മേൽ ആമേൻ ഒരു കൈമാറ്റം നടത്തും എന്നതിന് രണ്ട് പക്ഷമില്ല. ആത്മാവിനോട് അങ്ങനെ പറയുന്നു, ആമേ ചിലരുടെ മേൽ ദൈവം ആമേ ചില ആയുധങ്ങളെ കൈമാറാൻ പോകുകയാണ്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കാം. വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ ആമേൻ ഈ അധ്യായത്തിൽ തന്നെ, 2 ശമുവേൽ 1 അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ആമേൻ വ്യക്തമാക്കിയിട്ടുള്ള ചില ആയുധങ്ങളെ കുറിച്ച് ഞാൻ ഈ ഭാഗത്തൊന്ന് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ ആമേൻ ആ ഭാഗം പഠിച്ചു വരുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, 2-ാമത്തെ ഭാഗം പഠിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു ആമേൻ വീരന്മാരുടെ പരിചയക്കുറിച്ച്. വീരന്മാരുടെ പരിച, ആ പരിച സാധാരണ പരിചയല്ല, ഷൗലിൻ്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ എന്ന് ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 21-ാമത്തെ വാക്യത്തിൽ ആമേൻ പ്രാരംഭമായിട്ട് കാണുന്ന ഒരു ആമേൻ ആയുധമാണ് പരിച എന്ന ആയുധം. ദൈവത്തിന് സ്തോത്രം. അത് ആമേൻ ഷൗലിൻ്റെ ആമേൻ തൈലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ എന്ന് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്തെക്കുറിച്ച് ആമേൻ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പരിച എന്ന ഭാഗം, ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത ആയുധത്തെക്കുറിച്ച് 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 2 ആയുധങ്ങളാണ്. ഒന്ന് ആമേൻ യോനാഥാൻ്റെ വില്ല് എന്നൊരു ആമേൻ ആയുധത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യോനാഥാൻ്റെ വില്ല് എന്ന ആയുധം. രണ്ടാമത് ആ വാക്യത്തിൽ തന്നെ ഷൗലിൻ്റെ വാൾ എന്നൊരു ആയുധത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷൗലിൻ്റെ വാൾ എന്ന ആയുധം. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ 22-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കുന്നു. അവിടെ എഴുതിയൊക്കെയാണ് യോനാഥാൻ്റെ വില്ലിനെ കുറിച്ച്. ആമേൻ. ആ വില്ലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ വില്ല് പിന്തിരിയാത്ത വില്ലാണ്. ദൈവത്തിന് സ്തോത്രം. ആ വില്ല് കുലച്ചാൽ അത് പിന്തിരിയാത്ത വില്ല് എന്നൊരു പദം പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ 22-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിഹിതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനാഥാൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആമി ശത്രു സംഹാരം യോനാഥാൻ്റെ വില്ലിലൂടെ ദൈവം ചെയ്യുകയാണ്. ആമി പിന്തിരിയാത്ത വില്ല്, പ്രശ്നങ്ങൾ കാണുമ്പോൾ പിന്നോട്ട് പോകാത്ത ആമേൻ ആ ശക്തിയുള്ള വില്ല്, ദൈവത്തിന് സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്, ആ വില്ല് കുലച്ചാൽ അമ്പ് ഞാനിന്മേൽ തൊടുത്ത് ശത്രുവിനെ സംഹരിക്കത്തക്ക നിലയിൽ ഒരധികാരമാണ് യോനാഥാൻ്റെ വില്ലിന് ഉണ്ടായിരുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് സ്തോത്രം, ശത്രുപാളയത്തെ കാണുമ്പോൾ പിന്തിരിഞ്ഞ് ആമേൻ നിൻ്റെ ലക്ഷ്യം തെറ്റുന്ന ഒരു ആമേൻ ആമേൻ ബലമില്ലാത്ത ഒരു വ്യക്തിയല്ല നീ, മറിച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ മേലൊരു അഭിഷേകം പകരാൻ പോകുകയാണ്, ചിലരുടെ മേലൊരു അധികാരം പകരാൻ പോകുകയാണ്. ഈ ആമേൻ ആത്മമാരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 23-ാം തീയതി പരിശുദ്ധാത്മാവ് പറയുന്നു ചിലരുടെ ആയുധങ്ങൾ ശക്തിയുള്ള ആയുധങ്ങളായി അത് പുറപ്പെടുവാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇവിടെ യോനാഥാൻ്റെ വില്ല് എന്നൊരു പദം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ വാക്യത്തിൽ തന്നെ അവിടെ എഴുതിയേക്കാം ഷൗലിൻ്റെ വാള് വൃഥാ പോകുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. വൃഥാ ഷൗലിൻ്റെ വാള് പോകുന്നതുമില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, യോനാഥാൻ്റെ വില്ലും ഷൗലിൻ്റെ വാളും എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവരെക്കുറിച്ച്, ഈ രണ്ടു പേരെക്കുറിച്ച് 23-ാമത്തെ വാക്യത്തിൽ ആമേൻ ഇവർ സാധാരണക്കാരല്ലെന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് രേഖപ്പെടുത്താൻ ആമേൻ മനസ്സ് കാണിച്ചിട്ടുണ്ട്. ഇവരുടെ വേഗതയാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് അവർ കഴുകനിലും വേഗന്മാരാണ്. അപ്പം കഴുകനിലും വേഗതയുള്ളവരാണ് ഈ ഷൗലും
യോനാഥാനും യേശുവിൻ്റെ രക്തം ജയം. ആമേൻ. സിംഹത്തിലും ആമേൻ വീര്യവാന്മാരാണ്. ഒരു സിംഹത്തിന് എത്രയും പവർ ഉണ്ടോ അതിനേക്കാൾ പവർ ശൗലിനും യോനാഥാനും ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപ്പനും മകനെയും കുറിച്ച് 23-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നു, ജീവകാലത്ത് ഇവർ രണ്ടുപേരും പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്നേഹമുള്ള ഒരു മനസ്സും നല്ലൊരു ആത്മബന്ധവും ഉണ്ടായിരുന്നു. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ലെന്നാണ്. ദൈവത്തിന് സ്തോത്രം, മരിച്ചതും ഒരുമിച്ചാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി ഇവര് ആമേൻ കഴുകനിലും വേഗതയുള്ളവരാണ്, സിംഹത്തിലും വീര്യമുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അത്രയും ആമേൻ പവർഫുള്ളായിട്ട് നിന്ന ഈ ഷൗലും യോനാഥാനും അങ്ങനെ ആ വ്യക്തികളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ ആ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ആമേ പരിജ എന്നൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കുകയാണ്. ഈ പരിജ ദൈവത്തിന് സ്തോത്രം ഷൗലിൻ്റെ പരിചയമാണ്. 21-ാമത്തെ വാക്യത്തിലാണ് ഈ പരിജയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ ഹല്ലേലൂയ്യ. 21-ാമത്തെ വാക്യത്തിൽ എഴുതിയൊക്കെയാണ്, ദൈവത്തിന് സ്തോത്രം സ്തോത്രം. അവിടെയല്ലോ വീരന്മാരുടെ പരിജ എറിഞ്ഞു കളഞ്ഞത്. ആ പരിജ ആമേൻ ഷൗലിൻ്റെ തൈലാഭിഷേകമില്ലാത്ത പരിജ തന്നെ എന്ന് ദൈവാത്മാ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ആമേൻ ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളില് ആ ഭാഗം അങ്ങനെ വായിക്കുമ്പോൾ POC ബൈബിള് വായിച്ചു നോക്കുന്നവർക്കറിയാം അവിടെ എഴുതിയേക്ക ശക്തന്മാരുടെ പരിചയമെന്നാണ്. വീരന്മാരെന്ന പദമല്ല, ശക്തന്മാർ എന്നൊരു പദമാണ് POC ബൈബിളിൽ രേഖപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടു എന്നാണ് POC ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ പരിച അവഹേളിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. ആ പരിച അവഹേളിക്കപ്പെടാനുള്ള കാരണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഷൗലിൻ്റെ പരിച തൈലാഭിഷേകമില്ലാത്ത പരിചയായിരുന്നു. ഈ പരിചയ്ക്കും തൈലം കൊണ്ടുള്ള അഭിഷേകത്തിന്റെ ആവശ്യകതയുണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ ആമേൻ ചരിത്രം കൂടെ ചേർത്ത് പഠിച്ചാൽ സാധാരണയായിട്ട് ഒരു പരിച ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ക്രമം ആമേൻ ചരിത്ര ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മരം കൊണ്ട് ചതുരാകൃതിയിൽ നിർമ്മിച്ചതും തോൽ പൊതിഞ്ഞതുമായിരുന്നു അന്നത്തെ പരിചകൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്തിട്ട് ആമേൻ നിങ്ങളെ ഒന്ന് ആമേൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരിക. മരം കൊണ്ട് ചതുരാകൃതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. തോൽ പൊതിഞ്ഞതായിരുന്നു അന്നത്തെ പരിച. ദൈവത്തിന് സ്തോത്രം. ചൂടേൽക്കുമ്പോൾ ചുരുണ്ട് പൊട്ടിപ്പോകാതിരിക്കേണ്ടതിന് ഈ പരിചയുടെ തോലിൻ്റെ പുറത്ത് അന്ന് നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഷൗലിൻ്റെ പരിചയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക, ഇത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്, ചതുരാകൃതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്, ഇത് തോൽ പൊതിഞ്ഞതാണ്, പക്ഷേ ഇത് അവൻ എണ്ണ തേക്കാതെ അത് ചൂട് വരുമ്പോൾ ചുരുണ്ട് പോകത്തക്ക നിലയിൽ പൊട്ടിപ്പോകത്തക്ക നിലയിൽ ദൈവത്തിന് സ്തോത്രം അതിനോട് പ്രതികരിച്ച് നിൽക്കാറുള്ള അവൻ എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന ഒരു സിസ്റ്റം അന്നുണ്ടായിരുന്നു. പക്ഷേ ഷൗലിൻ്റെ പരിചയ്ക്ക് അത് ലഭിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ ഷൗല് പരിച ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ആമേൻ ആമേൻ അതിനെ ഉത്തരവാദിത്തത്തോടെ ശ്രദ്ധിക്കാറില്ല എന്നൊരു ഭാഗമാണ് സത്യത്തിൽ ഇന്ന് പകൽ നാം പഠിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആയുധങ്ങൾ നിൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ആയുധങ്ങളെ എങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ആമി ചോദിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ അതേ സ്തോത്രം കാര്യങ്ങൾ ക്രമമാക്കേണ്ടത്, അതിനെ എങ്ങനെ നന്നാക്കിക്കൊണ്ട് നടക്കണം, അതിനെ എങ്ങനെ ആമി മുൻപോട്ട് നയിക്കണം എന്നുള്ള അറിവും കൂടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം. ഷൗലിതൊക്കെ അറിയാം, പക്ഷേ ഷൗല് ആമി പരിചപ്പുറത്ത് എന്നതേച്ചില്ല, അതെ തൈലാഭിഷേക
അഭിഷേകം ചെയ്തില്ല. അതുകൊണ്ട് അവൻ പ്രശ്നം വന്നപ്പോൾ, ചൂട് തട്ടിയപ്പോൾ, ദൈവത്തിന് സ്തോത്രം, എതിരാളി തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തൻ്റെ പരിച കൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആയിപ്പോയി എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയേക്കുക. ഈ അത് തോല് ചുരുണ്ടുപോയത് കൊണ്ട് വെയിലടിച്ചപ്പോൾ ഇത് അവൻ ചുരുണ്ട് വഴിമാറിയപ്പോഴാണ് ഷൗല് ഇതെടുത്ത് എറിഞ്ഞു കളഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആമേൻ രേഖപ്പെടുത്തിയത് ഇത് അവഹേളിക്കപ്പെട്ടു, ഇത് ആമേൻ നശിച്ചുപോയി, ഇത് ഒന്നുമല്ലാതായി മാറി, ആരെയും രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പരിചയായി ഈ പരിച മാറുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മ പറയുന്നു, ആമേൻ, ഇന്ന് പകലിൽ പ്രശ്നത്തിൻ്റെ നടുവിൽ, ആമേൻ, വെല്ലുവിളികളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ആമേൻ നിലനിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. റമന ശാന്തല ബബ രക്ഷസ്മനാഥകൾക്കടകരാധിയ. ഈ പകലത്തെ ആരാധനയിലും ഈ പകലത്തെ ശുശ്രൂഷകളിലും സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു ദൈവശബ്ദം കേട്ടുകൊള്ളൂ. ആമൻ, ഇന്ന് പകൽ നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ വരുമ്പോൾ ചുരുണ്ടുമാറാതെ, ആമേ, പൊട്ടിപ്പോകാതെ, ദൈവത്തിന് സ്തോത്രം, പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്താൻ ആമേൻ നിന്റെ മസിൽ പവറിന് കഴിഞ്ഞെന്ന് വരത്തില്ല, നിന്റെ മണി പവറിന് കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഇന്ന് പകൽ ആത്മ പറയുന്നു, നിന്റെ മേലെ അഭിഷേകമുണ്ടെങ്കിൽ അഭിഷേകത്തെ ആമേൻ ആമേൻ പൊളിക്കാൻ, അഭിഷേകത്തെ തടയാൻ, അഭിഷേകത്തിന്റെ നേരെ യുദ്ധം ചെയ്യാൻ, അഭിഷേകത്തിന്റെ നേരെ ആമേൻ വാളുമായി വരാൻ ഒരു ശക്തിയായും എന്റെ ദൈവം അനുവദിക്കില്ല. ഈ പ്രാർത്ഥനയിൽ ചിലരുടെ മേൽ അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് പകൽ പകരപ്പെടുകയാണ്. ഓ ജഗതഗതഗജതനേ, യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, നിന്റെ നേർക്ക് വാളും കുന്തവും ആമേൻ ആമേ പടപ്പുതടിയും ഒക്കെയായിട്ട് ആമേൻ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് വന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ആമേൻ ദൈവത്തിൻ്റെ കരം നിന്റെ മേലൊരു അഭിഷേകത്തെ പകർന്ന്, നിന്റെ മേലൊരു ശക്തിയെ പകർന്ന്, ഒരു പടക്കുതിര് മുൻപോട്ട് പോകുന്നത് പോലെ നിന്നെ മുന്നോട്ടയക്കാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആമേൻ പത്തറിയുണ്ടെന്ന് ഈ പ്രാർത്ഥനയിൽ ആത്മാവ് ജനത്തിന് ദൂതുകൾ കൈമാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വേഗം മുൻപോട്ട് പോകാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇങ്ങനെ ആമേൻ അതിനെ സൂക്ഷിക്കാത്ത ഒരു സ്വഭാവം ഷൗലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് എറിഞ്ഞു കളയേണ്ടതായിട്ട് വന്നു എന്ന് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പരിച അവഹേളിക്കപ്പെട്ടു. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ദൈവശബ്ദം, ഷൗലി പരിചയൊക്കെ എറിഞ്ഞു കളഞ്ഞെങ്കിലും, ഷൗലി പരിചയൊക്കെ മാറ്റിവെച്ചെങ്കിലും, ഷൗലി പരിചയെ ആമേൻ ഗവനിച്ചില്ലെങ്കിലും, പക്ഷേ പരിശുദ്ധാത്മാവ് മറക്കാതെ ആമേൻ മൂന്നാം സങ്കീർത്തനം, അതെ, അതിന് മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് തരുന്നൊരു ദൈവശബ്ദമുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്ക, ഷൗലേ, നിന്റെ പരിച ചതുരാകൃതിയിൽ മരം കൊണ്ടുണ്ടാക്കിയ തോല് പൊതിഞ്ഞ തൈലാഭിഷേകമില്ലാത്ത നിന്റെ ഈ പരിച നീ എറിഞ്ഞു കളഞ്ഞപ്പോൾ, നീ അതിനെ മാറ്റിവെച്ചപ്പോൾ, നീ അതിനെ ആമേൻ അവഹേളിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആമേൻ മൂന്നാം സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പറയാ, നീയോ യഹോവേ എനിക്ക് ചുറ്റും ആമേൻ പരിചയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലെ ആമെ പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുക, ആമേ, നിന്റെ കൈവശം രക്ഷയ്ക്ക് ആമൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പരിചകൾ അത് നശിച്ചു പോയെങ്കിൽ ഭയപ്പെടണ്ട. ആത്മ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാണ്. ശന്ധരാധിയ, ആമിതൊരു സാധാരണക്കാരൻ പറയല്ല കേട്ടോ. മൂന്നാം സങ്കീർത്തനം പഠിക്കുമ്പോ യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, സ്തോത്രം 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 സ്തോത്രം, ആമൻ, യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ആമൻ അടുത്ത പദം എഴുതിയിരിക്കുക, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ആമേൻ, എത്ര പെരുകിയിരിക്കുന്നു വൈരികൾ, എതിർക്കുന്നവർ ഒന്നും രണ്ടും പേരല്ല, ആയിരക്കണക്കിന് ആളുകളാണ്. പ്രൈസ് ദ ലോർഡ്. രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അവന്, ഇവരെല്ലാം കൂടെ പറഞ്ഞോണ്ടിരിക്കുന്ന അവന് ദൈവത്തിങ്കൽ പോലും
രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്നും രണ്ടും പേരല്ല, പലരും പറയുന്നു നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നീ ശരിയാകത്തില്ല, നീ നന്നാകത്തില്ല, നിന്റെ കൊച്ചം ഗതി പിടിക്കത്തില്ല, അവനൊരു നന്മയുണ്ടാകത്തില്ല. ഇത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ ആത്മനിറവിൽ പറയുക, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാണ് എന്ന് പറഞ്ഞാലേ ആമേൻ. ഒരു പരിച കൊണ്ട് ദൈവം എന്നെ അങ്ങ് വലയം ചെയ്തേച്ച്, പരിചകൾ കൊണ്ട് ദൈവം എന്നെ വലയം ചെയ്തേച്ച് അതിൻ്റെ നടുക്ക എന്നെ നിർത്തിയേക്കുന്നേ. പലരും പറയുന്നത്, അനേകർ പറയുന്നത്, എന്നോട് എതിർക്കുന്നവർ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവയൊന്നും എന്നെ തൊടത്തില്ല. അവൻ എൻ്റെ മുൻപിൽ പ്രൊട്ടക്ഷനായി ദൈവം വച്ചിരിക്കുന്ന പരിചകളിലാണ് ഇവ വന്ന് തട്ടുന്നത്. എനിക്ക് ദോഷം വരുത്താൻ ദൈവം സമ്മതിക്കില്ല. ശിവന്റെ നാമത്തിൽ, ശൗലേ നീ ആ പരിചയ എറിഞ്ഞു കളഞ്ഞെങ്കിൽ ഭയപ്പെടണ്ട കേട്ടോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവാത്മ പറയുക, നിനക്ക് ചുറ്റും ഒരു പരിച വ്യാപരിക്കുന്നു, നിനക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പരിച എന്നൊരു പദം ഞാൻ പഠിച്ചപ്പോൾ, അതേ സ്തോത്രം സ്തോത്രം, അവിടെ സങ്കീർത്തനത്തിൽ 28 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ പരിശുദ്ധാത്മ എഴുതിയേക്കുക, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയുമാകുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവയാണ് എൻ്റെ ബലം. ഇന്ന് പകൽ ബലഹീനരാരെങ്കിലും ഉണ്ടോ? ബലമില്ലാതിരിക്കുന്നവരുണ്ടോ? തകർന്നിരിക്കുന്നവരുണ്ടോ? ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടോ? വേദനിക്കുന്നവരുണ്ടോ? ഒറ്റപ്പെട്ടവരുണ്ടോ? അവൻ അപമാനം അനുഭവിക്കുന്നവരുണ്ടോ? അപകീർത്തിപ്പെട്ടവരുണ്ടോ? ഇന്ന് പകൽ ദൈവാത്മ പറയോ, നിന്റെ ബലം മനുഷ്യനല്ല, നിന്റെ ബലം ആമേൻ ആമേൻ ആമേൻ, നിന്റെ ബലം എൻ്റെ ദൈവമാണ്. സ്തോത്രം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയുമാണ്. സ്തോത്രം. എൻ്റെ പരിചയമാണ്. യുദ്ധം എനിക്ക് നേരെ വരുന്നുണ്ട് കേട്ടോ, വെല്ലുവിളികൾ നേരെ വരുന്നുണ്ട് ആമേൻ. ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നുണ്ട്. അവയൊന്നും എൻ്റെ അടുത്ത് വരാതിരിക്കുന്നത് എൻ്റെ ആമ കഴിവുകൊണ്ടല്ല, അവയൊന്നും എൻ്റെ അടുത്തോട്ട് വരാതിരിക്കുന്നത് ഒരു പരിച എന്നെ മൂടുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗത്തു നിന്ന് വേഗമൊന്ന് മുൻപോട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15:1 വാക്യത്തിൽ അബ്രഹാം ഇങ്ങനെ തലകുനിച്ച് തകർന്നിരിക്കുക, 14 ഒരു യുദ്ധം നടക്കുന്നു, ആ യുദ്ധത്തിൽ ജയാളിയായി ആമേൻ ആമേൻ മുൻപോട്ട് യാത്ര ചെയ്തു വന്ന അബ്രഹാം 15:1 ഇങ്ങനെ പേടിച്ചിരിക്കുക കേട്ടോ, ആമേ ഭയപ്പെട്ടിരിക്കുക. എന്താ തൻ്റെ ഭയം എന്നറിയാവോ? 14 താൻ തോൽപ്പിച്ച ആമേ ശത്രുശക്തികൾ, എതിരാളികൾ, വെല്ലുവിളിക്കുന്നവർ, ആമേൻ ആയുധങ്ങളുള്ളവർ, ആമേ യുദ്ധം ചെയ്യാൻ അറിയാവുന്നവർ, ഇവർ വന്ന് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഭയം തന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുക കേട്ടോ, അതിൻ്റെ ശേഷം 14 അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ നീ ഭയപ്പെടണ്ട. ആമേൻ ആമേൻ. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞേച്ച് തോളെ തട്ടിയേച്ച് ദൈവം അങ്ങ് പോയില്ല. ദർശനത്തിൽ ഇടപെട്ട ദൈവം തനിക്കൊരു ദൂതുകൂടെ കൊടുക്കുക, ഞാൻ നിന്റെ പരിചയാണ്. സ്തോത്രം. യുദ്ധം വരാൻ സാധ്യതയുണ്ട്, എതിരാളികൾ ഉണ്ടാകും ആമേൻ, വെല്ലുവിളിക്കുന്നവരുണ്ടാകും നിന്റെ നേർക്ക്. സ്തോത്രം ആമേൻ. യുദ്ധവുമായിട്ട് ആളുകൾ ഓടി വരും, പക്ഷേ നീ പേടിക്കണ്ട, ഞാനാണ് നിന്റെ പരിച എന്ന് പറഞ്ഞ അവൻ, അവരുപയോഗിക്കുന്ന വാള് നിന്റെ കഴുത്തിൻ്റെ നേരെ വരും അബ്രഹാമേ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അത് നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്ന പരിച അതിനെ തടുക്കാൻ പോകുകയാണ്. ഞാൻ എന്ന പരിച ആമൻ അതിനെ ഉടയ്ക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നീ ഭയപ്പെടരുത്. അടുത്ത ദൂത് ആമൻ, നിന്റെ ആദിമഹത്തായ പ്രതിഫലം ഞാനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആമൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, പരിച എന്നത് മാത്രമല്ല, ഞാൻ നിന്റെ ആദിമഹത്തായ പ്രതിഫലവും കൂടെയാണ്. ആ ഭാഗമൊക്കെ അത് ധ്യാനിച്ച് മുൻപോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആ ഭാഗത്തോളം നിന്നാൽ നമ്മുടെ നേരം പോകും. വേഗം മുൻപോട്ട് പോകാം. ദൈവത്തിൻ്റെ സ്തോത്രം. യോബിൻ്റെ പുസ്തകം 1:10-11 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കോ. അവിടെയും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയേക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ആമേൻ. ഒരു ഭക്തന് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയേക്കുക. സ്തോത്രം ആമേൻ. പരിച എന്നൊരു പദത്തോട് ചേർത്ത് പഠിക്കാവുന്ന ഒരു വാക്യഭാഗമാണ്. ദൈവം ഒരു ഭക്തന് ചുറ്റും
ഒരു വേല കെട്ടിയേക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാത്താൻ നോക്കിയിട്ട് അവൻ ഇയ്യോബിനെ കാണാൻ പറ്റാത്ത വിധത്തിൽ ദൈവം തമ്പുരാൻ ഒരു വേല കെട്ടി വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ വേലികൾ ഉണ്ടാക്കിയാലും, ചൈനയുടെ ആമൻ വൻമതിൽ പോലത്തെ മതിലുകൾ കെട്ടി ഉണ്ടാക്കിയാലും, ആമൻ ശത്രുപാളയത്തിന് ഒരുത്തനെ കാണാൻ ആമൻ അവന്റെ സിസ്റ്റത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്. പക്ഷേ ആമൻ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എന്റെ ദൈവം കെട്ടുന്ന വേലിക്കകത്തൂടെ നിന്നെ ശത്രുശക്തിക്കോ എതിരാളികൾക്കോ കാണാൻ പറ്റാത്ത വിധത്തിലാണ് എന്റെ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ആമ ചെങ്കടലിന്റെ തീരത്തോട്ട് വരുന്ന ഇസ്രായേൽ മക്കളെ ആ സ്തോത്രം ശത്രുപാളയം പിന്തുടരുകയാണ്. അവിടെ എഴുതിയേക്കുന്ന ഒരു പദമുണ്ട്, ദൈവം ആമെ ഇസ്രായേൽ ജനത്തിനും ആമെ ശത്രുപാളയത്തിനും ഇടയിൽ ഒരു വേലി കെട്ടുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലില് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഒരു വേലി കെട്ടുകയാണ്. ആ വേലിയെ കുറിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുമ്പം പറയാറുണ്ട്, ആ വേലിയുടെ ഒരു ഗുണം, ദൈവത്തിന് സ്തോത്രം, ദൈവം കെട്ടിയ വേലിയുടെ ഒരു ഗുണം, ശത്രുപാളയത്തിനകത്തോട്ട് നോക്കിയാൽ അവരുടെ എതിരാളികളെ ശത്രുക്കളെ കാണാൻ പറ്റില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ ആ വേലിക്കകത്തൂടെ പുറത്തേക്ക് നോക്കിയാൽ അവർ വരുന്നത് കാണാം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ചിലര് വരുന്നത് നീ കാണും, പക്ഷെ നിന്നോട് അടുക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ നേർക്ക് ചിലര് വരും, പക്ഷെ നിന്നോട് അടുത്തു വന്ന് നിന്നെ ഉടച്ചു കളയാൻ ദൈവം ചിലതിനെ സമ്മതിക്കുകയില്ലെന്ന്. ആത്മാവിൽ ദൂതികൾ ആമേൻ നിയോഗത്തോടെ പ്രാപിക്കുന്ന ചിലര് ആ വിടുതലുകൾ അനുഭവിക്കുകയാണ്. വീടിനകത്ത് അതേ സ്തോത്രം, നീ ഇരിക്കുന്ന സ്ഥലത്ത് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് പകൽ ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ വേലിക്കകത്തൂടെ ശത്രുവിനെ നിന്നെ കാണാൻ പറ്റില്ല. ആമേൻ. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുന്ന ഒരു ദൈവശക്തി. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആഹാബ് രാജ്യം മുഴുവൻ ആളെ അയച്ചിരിക്കുകയാണ് ആമേൻ ഏലിയാവിനെ പിടിച്ചോണ്ട് വരാൻ. പക്ഷേ വേദപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുക, ഈ ഏലിയാവ് കേരീത്ത് തോടിനകത്ത് ആമേൻ അപ്പം തിന്ന് വെള്ളം കുടിച്ച് സുഖമായിട്ട് ജീവിക്കുക. ആഹാബിൻ്റെ ആമേൻ ആളുകൾ തപ്പി നോക്കിയിട്ട് ഏലിയാവിനെ കിട്ടിയില്ല. ഇവരെന്തോരും പ്രാവശ്യം കേരീത്ത് തോടിൻ്റെ അരികെ കൂടെ വന്ന് കാണുമെന്നറിയാവോ? പക്ഷേ ഭക്തനെ മറച്ചത് ദൈവമാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവനെ മറയ്ക്കുന്നത് മനുഷ്യരല്ല, പ്രാർത്ഥിക്കുന്ന നിന്നെ മറയ്ക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് മറക്കരുത്. ഓ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചിലരെ മറച്ചു പിടിക്കുകയാണ്. ദൈവം ചിലരെ ആമേൻ മറച്ചു പിടിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ആമേൻ. സദൃശ്യവാക്യങ്ങളിൽ രണ്ടാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ അതേ സ്തോത്രം, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ആമെ ചില ആയുധങ്ങൾ അതെ തീയിട്ട് ആമെ ചുട്ടുകളഞ്ഞതായിട്ട് വായിക്കുന്നുണ്ട്. അതിനകത്ത് പരിചയമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചോദ്യം, യുദ്ധം വന്നാൽ ആയുധങ്ങളില്ലാതെ നടക്കുമോ? എന്തിനായിരുന്നു തീയിട്ട് ചുട്ടത്? എന്തിനു വേണ്ടിയായിരുന്നു അതേ സ്തോത്രം സംവത്സരങ്ങളായിട്ട് ഇത് കത്തിച്ചു കളയുന്നത്? ആമൻ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയത് അതേ പല ആയുധങ്ങളും കത്തിച്ചു കളഞ്ഞു. ആമൻ ഏഴ് സംവത്സരമായിട്ട് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവാത്മ പറയുന്നു, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നു, വിശ്വാസം എന്ന പരിച. ഇന്ന് പകൽ ആയുധങ്ങൾ അതെ തോല് ചുറ്റിയവ, മരം കൊണ്ടുണ്ടാക്കിയവ അതെ സ്തോത്രം, ഇവയെല്ലാം തീക്കകത്ത് കത്തിച്ചു കളയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ നിനക്ക് വേണ്ടി വിശ്വാസം എന്ന പരിച. ആമേൻ. എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ആ ഭാഗം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. 15 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചുകൊള്ളണം കേട്ടോ. 14 മുതൽ വായിക്കണം. അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുക, ദൈവത്തിന് സ്തോത്രം, അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം പിടിച്ചോണം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിക്കോണം. ആമേൻ. എല്ലാറ്റിനും മീതേ സ്തോത്രം. ആമേൻ. അരയ്ക്ക് സത്യം കെട്ടിക്കോ, കവചം ധരിച്ചോ, ചെരുപ്പിട്ടോ, പക്ഷെ എല്ലാറ്റിനും മീതേ, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും മീതേ, ദൈവത്തിന് സ്തോത്രം, ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചം.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് പറയുക. അതെ, യെഹെസ്കൽ പ്രവചനം 39 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ, അതെ, ആയുധങ്ങളെല്ലാം കൂട്ടിയിട്ട് 7 കത്തിച്ചുകൊണ്ടിരിക്കുന്നെന്ന പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. അവിടെ ആ രേഖപ്പെടുത്തിയ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആയുധങ്ങളെല്ലാം കത്തിപ്പോയാലും പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇന്ന് പകൽ നിന്നെ പരിപാലിക്കാൻ ആമൻ ഒരു പരിചയമില്ലെങ്കിലും, മരം കൊണ്ടുണ്ടാക്കിയതില്ലെങ്കിലും, അതെ, സ്തോത്രം, ചതുരാകൃതിയിൽ ഉണ്ടാക്കിയതില്ലെങ്കിലും, ആമൻ, തോല് പൊതിഞ്ഞതില്ലെങ്കിലും ഭയപ്പെടണ്ടോ? ഇന്ന് പകൽ അകത്തൊരു വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ അത് സംഭവിക്കാൻ പോകുകയാണ്. തീയമ്പുകളെ കടുക്കുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം എന്ന പരിചയം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, തീയമ്പുകൾ ആമെ കെട്ടുപോകാൻ പോകുകയാണ്. തീയമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിനക്കെതിരെ എഴുതിട്ട് ഒളിച്ചിരുന്ന് നിനക്കെതിരെ എഴുതുകൊണ്ടിരിക്കുന്ന ചില അമ്പുകൾ അത് പാഞ്ഞ് നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തോടെ ഒരു ദൈവവേദൻ പറയുക, അത് കെടട്ടെ, കെട്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ആമെൻ. എബ്രായ ലേഖനം 11 അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതിയേക്കുക, വിശ്വാസവീരന്മാരുടെ ഒരു വലിയ പട്ടിക എഴുതി ഇങ്ങോട്ട് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കുക, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി സിംഹങ്ങളുടെ വായടച്ചു. അയ്യോ, ആ പദങ്ങളൊക്കെ സാധാരണ പദങ്ങളല്ല കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഇന്ന് പകല് ആമൻ ആത്മാവിൽ എത്ര പേര് പറയും, ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഈ ആമേൻ പ്രാർത്ഥനയിൽ 23 ജൂലൈ മാസത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മമാരിയിൽ സമ്മേളിക്കുന്ന, ആത്മാവിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച് ആത്മാവ് പറയുന്നു, വിശ്വാസത്തോടെ ചിലതിൻ്റെ നേരെ നീ ആമെ ചെല്ല്, വിശ്വാസം എന്ന പരിച പിടിച്ച് ചെല്ല്, വിശ്വാസത്തോടെ ചിലതിനെ നീ നേരിടാൻ തുടങ്ങ്, വിശ്വാസത്തോടെ ചില വിഷയങ്ങൾ പിടിച്ചടക്ക് എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, ഒരിക്കലും നടക്കത്തില്ലെന്ന് ആമെ ലോകം പറഞ്ഞത് ഇന്ന് പകൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ ആമെ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പിന്നീട് ആ സ്തോത്രം, ഷൗലിൻ്റെ പരിചയം എന്നെഴുതിയിട്ട് പിന്നെ എഴുതിയൊക്കെ യോനാഥാൻ്റെ വില്ല്, ആമേൻ, ഷൗലിൻ്റെ വാള്, ഇതൊക്കെ ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം, കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇതിനെയൊക്കെ നേരിടാൻ പോകുന്നത് അസാധാരണമായിട്ടാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവൻ ഈ ഫേസിലേഖനം 6:17 വാക്യമൊക്കെ പഠിക്കുമ്പോൾ അവിടെ രക്ഷ എന്ന ശിരസ്ത്രം വേണം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തനെ സംബന്ധിച്ച്, കൃപ പ്രാപിച്ച ദൈവവചനെ സംബന്ധിച്ച് അവൻ നേരിടാൻ പോകുന്നത് ആമെ ഭൗതിക ആയുധങ്ങൾ കൊണ്ടല്ല കേട്ടോ. ഇന്ന് പകൽ ദൈവാത്മാവ് ചെല്ലോട് പറയുക, ആമെ, നീ പിടിച്ചിരിക്കുന്നത് വചനമെന്ന വാളാണ്, വചനമെന്ന വാള്. ആത്മാവ് പറയുന്നു, വചനമെന്ന വാള്, ആമേൻ, വചനമെന്ന വാളും പിടിച്ചുകൊണ്ട് ചെല്ല്, ചില പ്രശ്നങ്ങളെ വെട്ടി മുൻപോട്ട് പോകത്തക്ക നിലയിൽ, ആ പ്രശ്നത്തെ വെട്ടി മുൻപോട്ട് പോകത്തക്ക നിലയിൽ ദൈവം നിന്നെ ശക്തീകരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുകയാണ്, ആത്മാവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. ഇത് ആമേ തോറ്റവൻ്റെ ആമേ സമയമല്ല, പ്രാർത്ഥിച്ച് കുഴഞ്ഞവരുടെ സമയമല്ല. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്ന ആമേ ചിലരുടെ സമയമാണ്. ഇത് തോറ്റു കിടക്കുന്നവൻ്റെ, ആമേ, പരാജയപ്പെട്ടു പോയവൻ്റെ നേരമല്ല, ദിവസമല്ല. ആത്മാ പറയുന്നു, സട കുടഞ്ഞ് എഴുന്നേൽക്കുന്നവരുടെ ദിവസമാണ്. യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ശമൂവേലിൻ്റെ 1 പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ആമെ 13 അധ്യായമൊക്കെ വായിച്ചു നോക്കിയാൽ, അത് ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലന്മാരെയും കാണുന്നില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒറ്റ കൊല്ലന്മാരെ കാണുന്നില്ല, കൊല്ലന്മാരെയെല്ലാം ഫെലിസ്തീന്മാർ പിടിച്ചുകൊണ്ട് പോയി. ആമെ വാളോ കുന്തമോ പരിചയമോ ഒന്നും അതേ സ്തോത്രം തീർക്കാൻ അവർ സമ്മതിച്ചില്ല. അതേ സ്തോത്രം, ആവശ്യമില്ലാത്ത മണ്ണിൽ പണിയെടുക്കത്തക്ക നിലയിൽ കുറച്ച് ആയുധങ്ങൾ അവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ജീവിച്ചോണം. ദൈവത്തിന് സ്തോത്രം, യുദ്ധം ചെയ്യാൻ അവന്മാർ സമ്മതിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ താഴോട്ട് എഴുതുമ്പോൾ അത് മുടിങ്ങോൽ കൂർപ്പിക്കാനും ഒക്കെ ആയിട്ട് ആമേൻ ഇവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നെന്ന് 13 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ആമേൻ മുടിങ്ങോൽ കൊണ്ട് ആമേൻ ന്യായാധിപന്മാരുടെ പുസ്തകം 3 31 വാക്യത്തിൽ മുടിങ്ങോൽ കൊണ്ട് ആമേൻ ആമേൻ ശങ്കർ എന്ന് പറയുന്ന ന്യായാധിപൻ അത് 600 ആളുകളെ അത് കൊന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. വെറും വടിയാണ് കേട്ടോ, വടി. ദൈവത്തിന് സ്തോത്രം, ഒരു കോലാണ്, ഒരു കമ്പാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകല് അങ്ങനെ പഴയ നിമിഷത്തിൽ സംഭവിച്ചു
ആരാധിച്ചെങ്കിൽ ഒരു സ്തോത്രം കൊണ്ട് ചിലതിനെ തോപ്പിക്കത്തക്ക നിലയിൽ, ആമേൻ, ആരാധന കൊണ്ട് ചിലതിനെ ഉടക്കത്തക്ക നിലയിൽ, ഓ വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ നീ ഇന്നുവരെ കണ്ട യുദ്ധങ്ങളെ ദൈവം ഇറങ്ങി ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ വേഗം മുൻപോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ആയുധങ്ങളെല്ലാം നശിച്ച് നഷ്ടം വന്ന് ആമേൻ കാര്യങ്ങളെല്ലാം വല്ലാത്തൊരു ലെവലിലോട്ട് പോയപ്പോ യഹോവ ഇവരുടെ യുദ്ധങ്ങളെ ഇങ്ങ് ഏറ്റെടുക്കുക കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ദൈവം യുദ്ധങ്ങളെ ഏറ്റെടുക്കുന്നു. ദൈവം യുദ്ധങ്ങളെ ഏറ്റെടുത്താൽ ഇന്ന് പകൽ നാം കഷ്ടപ്പെടേണ്ടി വരികയില്ല. ഇന്ന് പകലത്തെ ഈ പ്രാർത്ഥനയിൽ ദൈവം ചിലരുടെ യുദ്ധങ്ങളെ ഏറ്റെടുക്കുകയാണ്. ദൈവം ചിലർക്ക് വേണ്ടി ചില അത്ഭുത വഴികൾ തുറക്കാൻ പോകുകയാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആമേ ചില കാര്യങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. സാധ്യതകളൊന്നുമില്ല. അതേ സ്തോത്രം. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, പക്ഷെ ഇന്ന് പകൽ ആത്മ പറയുന്നു, അതേ ഭയപ്പെടണ്ട കേട്ടോ. കാറ്റ് കടന്ന് അതിനെ തെളിയിക്കാൻ പോകുകയാണ്. കാറ്റ് കടന്ന് അത് തെളിവാകാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നീ കാറ്റ് കാണുകയില്ല, മഴ കാണത്തില്ല, പക്ഷേ കുഴികൾ വെട്ടി തുടങ്ങ്, കുഴികൾ വെട്ടി തുറക്ക്, അതിലേക്ക് വെള്ളം നിറയാൻ പോകുകയാണ്. സാധ്യതകളൊന്നുമില്ല. സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമാണ്. പ്രശ്നങ്ങളാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്, പക്ഷേ ആത്മ പറയുന്നു, പ്രശ്നങ്ങളല്ല വലുത്, അവ പരിഹരിക്കുന്ന ഒരു ദൈവമാണ് വലുത്. യേശുവിന്റെ നാമത്തിൽ ആമെ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പകലാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരത്തോടെ ആമൻ. യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയേക്കുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലോട്ട് വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ദാവീദോ, ശലോമോനോ, ഹീരാമോ ഒക്കെ അതേ സ്തോത്രം ജയിക്കാൻ നോക്കിയിട്ട് പറ്റാത്ത ആ സ്ഥലത്തേക്ക് യേശു വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെ. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് 23-ാം തീയതി പകലത്തെ യോഗത്തിൽ സമ്മേളിക്കുന്ന ചിലരോട് പറയുന്നു, നീ എഴുന്നേറ്റ് പോകുന്നെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ ആമൻ പോകാൻ പോകുകയാണ്. ദൈവം ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്ന പകലാണിത്. ഓ ശംധല ഭവ. യേശുവിന്റെ നാമത്തിൽ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ. ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ കണ്ണുകളെ ഇറുക്കി അടച്ച് ആമേൻ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഇടതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ തകർന്നവനായിട്ടാണ്, തകർന്നവളായിട്ടാണ് ഈ പകലത്തെ യോഗത്തിൽ നീ സമ്മേളിക്കുന്നത്. ആരെനിക്ക് വേണ്ടി ആമേൻ ഈ കല്ലൊന്ന് ഉരുട്ടിക്കളയും എന്നൊരു ചോദ്യമായിട്ടാണ് നീ വന്നത്. പക്ഷേ ആമേൻ നീ കല്ലറയിൽ ചെല്ലുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി ആ കല്ലിനെ ഉരുട്ടി മാറ്റി ദൂതനെ അതിൻ്റെ പുറത്ത് ഇരുത്തി നിന്നോട് സംസാരിപ്പിക്കത്തക്ക നിലയിൽ ആമൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ ആമേൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ഈ നിൻ്റെ മക്കൾക്കായി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ശക്തി ഇന്ന് പകൽ ആ വീടുകൾക്കകത്തിറങ്ങിച്ചെന്ന് ആത്മാവ് ചിലരെ സ്പർശിക്കുന്നതിനായി സ്തോത്രം. ഒരിക്കലും ജയമില്ലെന്ന് ആമേൻ വാദിച്ചും വാശി പിടിച്ചും വെല്ലുവിളിച്ചും പറയുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളെ തോൽപ്പിക്കത്തക്ക നിലയിലുള്ള ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈ ജനത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ, പുതിയ അധികാരം പകരണമേ. വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. ജനത്തെ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയരെ, നമ്മുടെ കർത്താവ് വരാറായി. നമുക്കൊരുങ്ങാം, പ്രാർത്ഥനയിൽ പോരാടാം, ആത്മാവിൽ യുദ്ധം ചെയ്യാം. ആമേൻ. ആത്മാവിൽ ശക്തിയോടെ മുൻപോട്ട് പോകാൻ സർവശക്തൻ നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.